ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി അക്കാഫ് ഇവൻസിൻ്റെ ഭാരവാഹികളും എൻ ടി വി ചെയർമാൻ മിസ്റ്റർ മാധുക്കുട്ടിയും നമ്മോടൊപ്പമുണ്ട് എല്ലാവർക്കും നമസ്കാരം അക്കാഫ് ഇവൻസ് ഓൾ കേരള കോളേജസ് അലംനി ഫോറം നാളെ യു എ ആരംഭിക്കുന്ന പൊതുമാപ്പിനോടനുബന്ധിച്ച് യു എ തന്നെ നമ്പർ വൺ ചാനലായ എൻ ടി വിയുമായിട്ട് ചേർന്നിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുകയാണ് അക്കാഫിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെന്നും ഈ യു എ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഈ തവണ യു എ യിൽ നടപ്പാക്കുന്ന ഈ ഒരു ആംനസ്റ്റി അതായത് പൊതുമാപ്പ് വളരെയേറെ ഉദാര മനസ്കതയോടുകൂടിയാണ് നമ്മുടെ യു എ ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നത് കാരണം ഏത് വ്യക്തിക്കും അവരുടെ വിസ സ്റ്റാറ്റസ് റെഗുലറൈസ് ചെയ്യാനുള്ള കറക്റ്റ് ചെയ്യാനുള്ളൊരു വിത്തൗട്ട് ഫൈൻ യാതൊരു ഫൈനും ഇല്ലാതെ തന്നെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനോടനുബന്ധിച്ച് യു എ യിൽ ഇന്ന് ഈ ഒരു സാഹചര്യം നേരിടുന്ന ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതുവിധ വിധ സഹായവും ചെയ്യാനായിട്ട് ഹെൽപ്പ് ഡെസ്കിലുള്ളവർ തയ്യാറാണ് ഞങ്ങൾ പല ആമർ സെൻറ്ററുകളുമായിട്ട് കണക്റ്റ് ചെയ്ത് ഈ ഒരു സഹായം അഭ്യർത്ഥി അഭ്യർത്ഥിക്കുന്നവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് അതുമാത്രവുമല്ല ഇവിടുന്ന് പോകുന്നവർക്ക് നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ടിക്കറ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുന്ന എയർലൈൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ടിക്കറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ ഒരു അവസരമൊരുക്കുക യു എ ഗവൺമെൻറ്റിനോട് ഓഫ് ഇവൻസിൻ്റെ എല്ലാവിധ നന്ദിയും നമ്മൾ അറിയിക്കുന്നു നാളെ മുതൽ നടക്കുന്ന ഹെൽപ്പ് ഡെസ്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നാളെ അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി അടക്കാൻ പോകുന്ന ഈ യു എ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ അമൻസ്റ്റിയിൽ മറ്റ് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള അമനസ്റ്റിയെക്കാൾ ഉദാരമായിട്ടുള്ള പല നടപടികൾ ഈ അമസ്ഥയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്ന ആർക്കും യാതൊരു ഫൈനോ മറ്റോ ഇല്ലാതെ യാതൊരു രക്ഷ നടപടികളില്ലാതെ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ തിരിച്ചു വരുന്നതിനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് അത് മുതലാക്കി നമ്മുടെ ആൾക്കാർ ഇവിടെ ഈ ഇലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അവർ വിസയും മറ്റെല്ലാ കാര്യങ്ങളും റെഗലീസ് ചെയ്ത് അതുപോലെ തന്നെ അവർക്ക് ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ അത് വിസിറ്റ് വിസയിൽ വന്നിട്ടുണ്ടെങ്കിലും ഏത് വിസയിൽ വന്നിട്ടുണ്ടെങ്കിലും ശരി അവർക്ക് എല്ലാവർക്കും പോകുന്നതിനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് ആ അവസരം നമ്മൾ പരമാവധി മുതലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെൻറ് തരുന്ന ആ ഉദാര മനസ്സരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിലെ കൂട്ടായ്മയായ അക്കാഫ് യുവൻസും അതുപോലെ തന്നെ നമ്മുടെ എൻ കൂടി ഇതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് തുറന്നിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ മറ്റ് ഗവൺമെൻറ്റിൻ്റെ ആമർ സെന്ററുകളും മറ്റു വഴി ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഓൾ കേരള കോളേജ് അലുമിനി ഫോറം അക്കാഫ് ഈവൻസ് ഞങ്ങൾ ഈ അഡ്മിനിസ്ട്രിക്ക് ഹെൽപ്പ് ഡെസ്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് അതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ എൻ ടി വി ചെയർമാനായ മാത്തുകൂട്ടി സാറ് ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ സാഹചര്യങ്ങളും ഒരുക്കി എത്തുന്നതിന് ആദ്യം നന്ദി പറയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ഞങ്ങളതിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാവരും അതിനോട് സഹകരിക്കുക അക്കാഫ് എൻ ടി വി അഡ്മിനിസ്ട്രേറ്റ് ഹെൽപ് ഡെസ്കിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് എക്സ്പ്രസ് ഗ്രൂപ്പാണ് അവരുടെ ബിസിനസ് സെറ്റപ്പും അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണം ഐ മീൻ അവരുടെ പി ആർ ഒ സർവീസും അവരുടെ ആൾക്കാരിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സഹകരണം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ അക്കാഫിനെ സംബന്ധിച്ചിടത്തോളം അക്കാഫിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നും നമ്മുടെ ഏതൊരു പരിപാടിയേക്കാളും മികച്ചു നിൽക്കുന്നതാണ് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി യു എയിലെത്തിയ പല ആൾക്കാരും പല നിയമ തടസ്സങ്ങളിലും കുടുങ്ങി ഇവിടെ കഴിയുന്നുണ്ട് അത്തരം ആൾക്കാരെ ഒക്കെ അവരുടെ ജന്മനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള യു എ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു വലിയ ഉദ്യമത്തിൽ അക്കാഫും എൻ ഡി ബിയും ചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ജനങ്ങളെ സഹായിക്കുവാൻ ഇറങ്ങുകയാണ് ഈ ഒരു യാത്രയിൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എല്ലാവിധ സഹായങ്ങൾക്കും ഞങ്ങളുടെ മെമ്പർമാരെ കോൺടാക്ട് ചെയ്യാം അതിനുള്ള വിശവിവരങ്ങൾ തഴെ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും അക്കാഫിൻ്റെ അഭിവാദ്യങ്ങൾ അക്കാഫ് ഈവൻസ് ആംനെസ്റ്റിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഹെൽപ്പ് ഡെസ്ക് എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം ധാരാളം നിയമ തടസ്സങ്ങൾ കാരണം ഇവിടെ പുറത്ത് സഞ്ചരിക്കാനാവാതെ സ്വന്തം നാടുകളിലേക്ക് പോകാനാവാതെ കുടുങ്ങി കിടക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരു അവരുകളിലേക്ക് ഒരു മെസ്സേജ് നിങ്ങൾ എത്തിക്കണം ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവർ എല്ലാ സഹായങ്ങളും എടുക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു ഈ ഒരു ഉദ്യമത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്ന എൻ ടി വിക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധത എന്നും ഈ യു എ മണ്ണിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ യു എ ഇ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഈ പൊതുമാപ്പിൽ അക്കാഫും കൂടി ഭാഗമാക്കുകയാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഭാഷ ജാതി മതഭേദമന്യേ ഇതിൽ ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തി ഈ ഹെൽപ് ഡെസ്കിലേക്ക് വിളിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കണം അക്കാഫും എൻ ടി വിയും ചേർന്ന് നടത്തുന്ന വലിയൊരു ഉദ്യമം നമുക്കറിയാം യു ഇ ഗവണ്മെന്റ് നടത്തുന്ന ഈ വലിയൊരു പിന്നെ പരിപാടിയെ സഹായിക്കാനാണ് അപ്പോൾ അതിന് നമ്മൾ നമ്മളെ ഇവിടെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെയൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളൊക്കെ അവർക്ക് നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ അവർ നേരിട്ടോ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതിന് അക്കാഫും എൻ ടി വിയും മുന്നോട്ടിറങ്ങുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പല സാഹചര്യങ്ങളാലും ഇവിടെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ അകപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ പ്രാവശ്യം യു എ ഇ ഗവണ്മെന്റ് ഉദാരമായ രീതിയിൽ തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും ആളുകൾ സംസാരിച്ചതിൽ നിന്നെല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണ്ടപ്പെട്ട ആളുകൾ മുന്നോട്ട് വരിക അക്കാഫ് ഇവൻസും എൻ ടി വിയും ചേർന്ന് നടത്തുന്ന ഈ ഉദ്യമം അതിൻ്റെ ഏറ്റവും ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള സഹകരണങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക നന്ദി നിയമവിരുദ്ധമായ താമസം ഏതു രാജ്യത്തും ശിക്ഷാർഹമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എ നടത്തിയ ആംസശേഷം ഇപ്പോൾ വീണ്ടും അത്തരമുള്ള അതായത് പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ഡോക്യുമെൻറ്റ്സ് റെഗുലറൈസ് ചെയ്യാൻ പറ്റാതെ പോയ പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനും വിസ റെഗുലറൈസ് ചെയ്യാനുമായുള്ള ഒരു അവസരം യു എ ഗവൺമെൻറ് കൊടുക്കുകയാണ് ഈ അവസരം അവസരമെല്ലാവരും ഉപയോഗിക്കണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും ഡോക്യുമെൻറ്റ്സ് റെഗുലറൈസ് ചെയ്യപ്പെടാൻ കഴിയാതിരുന്ന പ്രവാസികൾക്ക് സന്മനസ്സോടുകൂടെ ഈ രാജ്യത്തു നിന്ന് ശിക്ഷാർ ശിക്ഷയില്ലാതെ കടന്നു പോകാൻ വേണ്ട അവസരങ്ങൾ ഒരുക്കുന്ന ഈ ഗവൺമെൻറ്റിനെ എൻ ഡി വിക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനത്തിൽ എന്നും മുമ്പിൽ നിൽക്കുന്ന അക്കാഫ് ഇവൻസിൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രയത്നത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളാവുന്നത് അക്കാഫ് എൻ ടി വി ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് എക്സ്പ്രസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന യു എയിലെ ഏറ്റവും അറിയപ്പെടുന്ന പി ആർ ഒ സർവീസും അങ്ങനെ മറ്റ് സർവീസ് നടത്തുന്ന ശ്രീ സിദ്ദിഖ് നേതൃത്വത്തിലുള്ള എക്സ്പ്രസ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ടവരാണ് നാളെ മുതൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും ഈ കാണുന്ന ടെലിഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ സദാസമയം നിങ്ങളെ സഹായിക്കാൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഞങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ ഇവർ അക്കാഫ് പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യമുള്ളവർക്ക് ചില ടിക്കറ്റുകൾ കൊടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾ എടുക്കുന്നുണ്ട് എന്തായാലും ഒരിക്കൽ കൂടെ അക്കാഫ് ഇവൻസിനെ ഈ പ്രവർത്തനത്തിലേക്ക് മുമ്പോട്ട് വന്ന എക്സ്പ്രസ് ഗ്രൂപ്പിനെ ഉള്ള നന്ദി അറിയിക്കും ഈ ഒരു ഹെൽപ്പ് ഡെസ്കിൽ നമ്മളോടൊപ്പം സഹകരിക്കുന്നത് ഇ മുൻനിര ചാനലായ എൻ ടി വിയും അതുപോലെ തന്നെ പി ആർ ഒ സർവീസും ബിസിനസ് സെറ്റപ്പിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എക്സ്പ്രസ് ഗ്രൂപ്പുമാണ് അക്കാഫ് ഇവൻസിൻ്റെ ഓൾ കേരള കോളേജ് സെലംനൈ ഫോറം അതായത് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള നൂറ്റി അമ്പതിൽ പരം കോളേജുകളുടെ കൂട്ടായ്മയായ അക്കാഫ് ഇവൻസിന് ഈ ഒരു ഉദ്യമത്തിൽ ഇവരോടൊക്കെ സഹകരിക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുവാൻ നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു